ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിലെ രണ്ടാം ഭാഗമായ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ആൻഡ് ബേർത്ത് കൺട്രോളിനെ കുറിച്ച് പഠിക്കാം. എന്താണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ അല്ലെങ്കിൽ ജനസംഖ്യാ വിസ്ഫോടനം? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ സഡൻ ആൻഡ് ലാർജ് ഇൻക്രീസ് ഇൻ ദ സൈസ് ഓഫ് എ പോപ്പുലേഷൻ. പെട്ടെന്നുള്ളൊരു വർദ്ധനവ്, ജനസംഖ്യയുടെ സൈസിൽ പെട്ടെന്നുള്ള വർദ്ധനവിനെയാണ് നമ്മൾ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ചൈനയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. എന്നാൽ ഇന്ത്യ തൊട്ട് പുറകെയുമുണ്ട്. ഏതൊക്കെ ഘടകങ്ങളാണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ വർദ്ധിക്കാനുള്ള കാരണം? നമുക്കറിയാം, മരണ നിരക്ക് കുറഞ്ഞത് തന്നെയാണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പ്രൈം ഫാക്ടർ. അത് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ആയിക്കോട്ടെ, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ആയിക്കോട്ടെ, ഏത് രീതിയിൽ നോക്കിയാലും മോർട്ടാലിറ്റി റേറ്റിൽ ഒരു ഡിക്ലൈൻ. അതുകൂടാതെ റീപ്രൊഡ്യൂസിബിൾ ഏജിൽ അല്ലെങ്കിൽ പ്രത്യുൽപാദന ശേഷിയുള്ള ഒരു വിഭാഗ ജനങ്ങളുടെ വർദ്ധനവ്. ജനസംഖ്യാ വർദ്ധനവിന്റെ ഇമ്പാക്ട് എന്തെല്ലാമാണ്? വളരെ കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അതിൻ്റെ ഉത്തരവുമാണ്. ജനസംഖ്യാ വർദ്ധനവ് വരുമ്പോൾ ഭക്ഷ്യവസ്തുക്കളുടെ അഭാവം അനുഭവപ്പെടും, ഷെൽട്ടർ ആൻഡ് ക്ലോത്തിൻ്റെ അഭാവം അനുഭവിക്കും, മലിനീകരണം കൂടും, തൊഴിലില്ലായ്മ ഒരു പ്രശ്നമായി മാറും, മൊത്തമായിട്ടും ഒരു രാജ്യത്തിന് പുരോഗതി കുറയും. അതുകൊണ്ട് തന്നെ സർക്കാർ ഒരുപാട് ഒരുപാട് മെഷേഴ്സുകൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് ജനസംഖ്യാ വിസ്ഫോടനം കുറയ്ക്കാൻ. അതിലേറ്റവും പ്രധാനമാണ് ചെറിയ ഫാമിലീസ് രൂപപ്പെടാൻ വേണ്ടി ജനങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നു. എന്തുപയോഗിച്ച് ചെറിയ ഫാമിലീസ് ഉണ്ടാക്കണം? കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഉപയോഗിച്ച്. അതുപോലെ ചില പരസ്യങ്ങൾ, ഹം ദോ ഹമാരേ ദോ, നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇന്ത്യയുടെ പോസ്റ്റേജ് സ്റ്റാമ്പ് ആണ്. അതിൽ പോലും ഈ സ്ലോഗൻ, എ സ്മോൾ ഫാമിലി ഇസ് എ ഹാപ്പി ഫാമിലി എന്നുള്ള സ്ലോഗൻ പ്രിന്റ് ചെയ്ത് പോസ്റ്റേജ് സ്റ്റാമ്പ്സുകൾ വരെ റിലീസ് ചെയ്തിട്ടുണ്ട് ഗവൺമെന്റ്, സോ ആസ് ടു ഗിവ് പബ്ലിസിറ്റി ടു ദ ഐഡിയ. അതുപോലെ തന്നെ മാരേജബിൾ ഏജ്, ഫീമെയിലിന്റെ മാരേജബിൾ ഏജ് 18 ആയിട്ട് നിർബന്ധമായിട്ട് ഉയർത്തുകയും മെയിലിന്റെ 21 വയസ്സായി ഉയർത്തുകയും ചെയ്തു. ഇത് കൂടാതെ നിരവധി സ്കോളർഷിപ്പ് സ്കീംസുകൾ, ചെറിയ കുടുംബത്തിന് സ്കോളർഷിപ്പ് സ്കീംസുകൾ വരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി വാട്ട് ഈസ് കോൺട്രാസെപ്ഷൻ ആൻഡ് വാട്ട് ആർ കോൺട്രാസെപ്റ്റീവ്സ്? കാരണം ചെറിയ കുടുംബം രൂപപ്പെടണമെങ്കിൽ ബേർത്ത് കൺട്രോൾ മെഷേഴ്സ് അല്ലെങ്കിൽ കോൺട്രാസെപ്റ്റീവ്സുകൾ ഉപയോഗിച്ച് ചെറിയ കുടുംബം രൂപപ്പെടുത്താൻ വേണ്ടി നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഗവൺമെന്റ് മോട്ടിവേറ്റ് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പോൾ വാട്ട് ഈസ് കോൺട്രാസെപ്ഷൻ ആൻഡ് വാട്ട് ആർ കോൺട്രാസെപ്റ്റീവ്സ്? കോൺട്രാസെപ്ഷൻ മീൻസ് ഇറ്റ്സ് എ പ്രിവെൻഷൻ ഓഫ് പ്രെഗ്നൻസി ഓർ കൺസെപ്ഷൻ. ആൻഡ് കോൺട്രാസെപ്റ്റീവ് ഈസ് എനി ഡിവൈസ് ദറ്റ് അലോസ് ഇന്റർകോഴ്സ്. ഇന്റർകോഴ്സ് അലോ ചെയ്യും, ബട്ട് പ്രിവെൻസ് പ്രെഗ്നൻസി ഓർ കൺസെപ്ഷൻ. അപ്പോൾ ഒരു ഐഡിയൽ കോൺട്രാസെപ്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ഐഡിയൽ കോൺട്രാസെപ്റ്റീവിന് ചില നിബന്ധനകളുണ്ട്. ഇറ്റ് ഷുഡ് ബി യൂസർ ഫ്രണ്ട്ലി, ഈസിലി അവൈലബിൾ ആയിരിക്കണം, ഇഫക്റ്റീവ് ആയിരിക്കണം, സൈഡ് എഫക്റ്റുകൾ കുറവോ അല്ലെങ്കിൽ തീരെ ഇല്ലാതെ ആയിരിക്കണം. പിന്നെ ഏറ്റവും പ്രധാനം, അത് ഒരു കാരണവശാലും അതിൻ്റെ ഉപയോഗം മൂലം യൂസറിൻ്റെ സെക്ഷൽ ഡ്രൈവോ സെക്ഷൽ ഡിസയറോ കുറഞ്ഞു പോകാനും പാടില്ല. കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത് അത് പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമുക്ക് 7 കാറ്റഗറീസ് ആയിട്ട് നമുക്ക് വേണേൽ അവരെ ക്ലാസിഫൈ ചെയ്യാം. ഓർത്തോളണം, എക്സാമിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പോയിന്റാണിത്. ഇപ്പോൾ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാ? ദർ ആർ 9 കൈൻഡ്സ് ഓഫ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. വൺ ഇസ് ദി നാച്ചുറൽ ഓർ ട്രഡീഷണൽ മെത്തേഡ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, പരമ്പരാഗതമായ രീതി. ബാരിയർ മെത്തേഡ്, IUDs, IUDയുടെ ഫുൾ ഫോം ആണ് ഇൻട്രാ യൂട്ടറിൻ ഡിവൈസ്. ഓറൽ കോൺട്രാസെപ്റ്റീവ്സ്, ഓറൽ മീൻസ് മൗത്തിലൂടെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്.
injectables, implants and surgical methods. Natural methods. It works on the principle of avoiding chances of ovum and sperms meeting. ഓവമും സ്പേമും മീറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കുറയ്ക്കുക, അതാണ് അതിൻ്റെ പുറകിലുള്ള പ്രിൻസിപ്പൾ. അപ്പോൾ അതിനെ നമുക്ക് വീണ്ടും മൂന്ന് മെത്തേഡുകളായി വേർതിരിക്കാം. ഒന്ന്, പീരിയോഡിക് അബ്സ്റ്റിനൻസ്. രണ്ടാമത്, വിഡ്രോവൽ ഓർ ക്വയറ്റസ് ഇൻട്രപ്റ്റസ്. മൂന്നാമത്തത്, ലാക്ടേഷണൽ അമെനോറിയ. പീരിയോഡിക് അബ്സ്റ്റിനൻസ്, പീരിയോഡിക് ഇടവിട്ട് ഇടവിട്ട്, അബ്സ്റ്റിനൻസ് റിഫ്രെയിൻ ചെയ്യുക, മാറി നിൽക്കുക എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ അർത്ഥം. The couple avoid or refrain from coitus or intercourse from day 10 to 17 of the menstrual cycle. അപ്പോൾ menstrual cycle തുടങ്ങിയിട്ട് പത്താമത്തെ ദിവസം തൊട്ട് പതിനേഴാമത്തെ ദിവസം വരെ കോയിറ്റസ് അല്ലെങ്കിൽ ഇന്റർകോഴ്സിൽ ഏർപ്പെടാതിരിക്കുക. നമുക്കറിയാം പതിനാലാമത്തെ ദിവസമാണ് ഓവുലേഷൻ ടൈം. അത് കൃത്യം 14th ഡേ ഒന്നും വരാറില്ല എന്നുള്ള നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഡയറ്റ്, ഹെൽത്ത് ഓഫ് ദ ഫീമെയിൽ, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഫീമെയിലെ ഓവുലേഷൻ ഡേറ്റ്. ചിലപ്പോൾ 14th ഡേ എന്നുള്ളത് മാറി 12th തേർട്ടീൻത് ഡേ ഓർ 15th സിക്സ്റ്റീൻത് ഡേ ഒക്കെ വരാം. അപ്പൊ ഈ ഒരു പീരീഡ് 10 to 17 ഡേയ്സ് എന്ന് പറഞ്ഞൊരു പീരീഡ് ഫെർട്ടൈൽ പീരീഡ് എന്നാണ് പറയപ്പെടുന്നത്. ഫീമെയിലെ ഫെർട്ടൈൽ എന്ന് പറയാൻ കാര്യം, ആ സമയങ്ങളിൽ ഇന്റർകോഴ്സിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഫെർട്ടിലൈസേഷനുള്ള സാധ്യത കൂടുതലാണ്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു ഓവുലേഷൻ പീരീഡ് ഒരു റേഞ്ച് ഓഫ് ഡേയ്സ് ആണ്. ആൻഡ് നമുക്കറിയാം ഓവമിന്റെ വയബിലിറ്റി എന്ന് പറയുന്നത് 24 hours ആണ്, ആൻഡ് സ്പേമിന്റെ വയബിലിറ്റി എന്ന് പറയുന്നത് 72 hours ആണ്. അപ്പോൾ ഈ പറഞ്ഞ സ്പേം റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ കയറിക്കഴിഞ്ഞാൽ, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ കയറിക്കഴിഞ്ഞാൽ 72 hours വരെ വയബിളായി ഇരിക്കാം. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ 10 to 17 ഡേയ്സ് കോപ്പുലേഷനിൽ ഏർപ്പെടാതെ അല്ലെ കോയിറ്റസിൽ ഏർപ്പെടാതെ റിഫ്രെയിൻ ചെയ്യുന്നതായിരിക്കും സേഫ് എന്ന ഒരു കണ്ടെത്തലിലേക്ക് എത്തിയിരിക്കുന്നത്. അടുത്ത മെത്തേഡ്, വിഡ്രോവൽ ഓർ കോയിറ്റസ് ഇന്ററപ്റ്റസ്. ഈ ഒരു മെത്തേഡിൽ ജസ്റ്റ് ബിഫോർ ഇജാക്കുലേഷൻ, ഇജാക്കുലേഷൻ സെമൻ ഇജാക്കുലേറ്റ് ചെയ്യുന്ന ഫീമെയിൽ വെജൈനയിലോട്ട് ഇജാക്കുലേറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ the male partner withdraws his penis from the vagina. അപ്പോൾ വെജൈനയിലോട്ട് സെമൻ വീഴത്തില്ല അല്ലെങ്കിൽ ഇൻസെമിനേറ്റ് ചെയ്യപ്പെടുത്തില്ല. ആൻഡ് കോൺസിക്വൻ്റ്ലി ദ ഫീമെയിൽ വിൽ നോട്ട് ഗെറ്റ് പ്രഗ്നൻറ്റ്. മൂന്നാമത്തെ മെത്തേഡ്, ലാക്ടേഷണൽ അമെനോറിയ. ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദ ഫാക്ട് ദാറ്റ് ഡ്യൂറിംഗ് ഇൻറ്റൻസ് ലാക്ടേഷൻ ഫോളോയിങ് പാർച്ചുറേഷൻ, ഡെലിവറിക്ക് തുടർന്ന് കുഞ്ഞിനെ മുലയെ ഊട്ടുന്ന സമയത്ത് മെൻസ്ട്രൽ സൈക്കിൾ അല്ലെങ്കിൽ ഓവുലേഷൻ നടക്കത്തില്ല എന്നുള്ള ഒരു ഫാക്റ്റിൻ്റെ അടിസ്ഥാനത്താണ് ഇത്തരം ഒരു ബർത്ത് കൺട്രോൾ മെഷർ ഡിവൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ പ്രഗ്നൻ്റ് ആവാനുള്ള സാധ്യത കുറവായിരിക്കും. ബട്ട് ഈ ഒരു മെത്തേഡ് 6 months വരെയൊക്കെ എഫക്റ്റീവ് ഉള്ളൂ. എന്നാൽ പോലും ഈ ഒരു മെത്തേഡ് പോലും ഫുൾ പ്രൂഫ് മെത്തേഡ് അല്ല. സോ the disadvantage of this method, natural method, ഈ മൂന്ന് തരമായാലും പീരിയോഡിക് അബ്സ്റ്റിനൻസ് ആയിക്കോട്ടെ, വിഡ്രോവൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലാക്ടേഷൻ അമെനോറിയ ആയിക്കോട്ടെ, ഈ മൂന്നിൻ്റെയും ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ചാൻസസ് ഓഫ് ഫെയിലിയർ ഇസ് വെരി വെരി ഹൈ. ബട്ട് ദ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൽ സൈഡ് എഫക്റ്റ് ഒന്നുമേ ഇല്ല. കാരണം ഒരു മെഡിസിനോ ഒരു ഡിവൈസസോ ഉപയോഗിക്കുന്നില്ല. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ടുഡേസ് ടോപ്പിക്. താങ്ക് യു സ്റ്റുഡൻസ്.